ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. ഷെബിസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ളത് ഓറഞ്ചിൻ്റെ തൊലി വെച്ച് ഒരു അടിപൊളി ടേസ്റ്റിലൊരു കറിയായിട്ടാണ്. പിന്നെ ഇപ്പോൾ ഓറഞ്ചിൻ്റെ ഒരു സീസണാണ്, ഇഷ്ടംപോലെ ഓറഞ്ച് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഓറഞ്ചിൻ്റെ തൊലി എല്ലാവർക്കും ഇഷ്ടംപോലെ കിട്ടുന്ന ഒരു സമയമാണിപ്പോൾ. അപ്പോൾ നിങ്ങൾ ഈ ഓറഞ്ചിൻ്റെ തൊലി വെച്ചിട്ട് ഈ കറിയൊന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റിയാണ് കഴിക്കാനായിട്ട്. ആ ഓറഞ്ചിൻ്റെ ഒരു ഫ്ലേവറും എല്ലാം കൂടി നല്ലൊരു രസം തന്നെയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്തിട്ട് ഇതിൻ്റെ കമൻസൊക്കെ അറിയിക്കണം. അപ്പോൾ നമുക്കിനി വീഡിയോയിലോട്ട് പോകാം. ഇതുണ്ടാക്കുന്നതിന് വേണ്ടി ഞാൻ കുറച്ച് ഓറഞ്ചിൻ്റെ തൊലിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് വാടൊന്നും വേണ്ട. ഓറഞ്ചിൻ്റെ തൊലി ഫ്രഷ് ആണെങ്കിൽ അത്രയും നല്ലത്. അതല്ല, ചെറിയ വാട്ടൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഈ ഓറഞ്ചിൻ്റെ തൊലി എടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ കാണുന്ന ഈ വെള്ള കളറുണ്ടല്ലോ, അത് നമുക്ക് ഒന്ന് പതുക്കെ കത്തിയോണ്ട് ഇങ്ങനെ ചെത്തി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ചുരണ്ടി കഴിഞ്ഞാൽ ആ വെള്ള തൊലി കുറേയൊക്കെ ഇങ്ങോട്ട് നമുക്ക് പോന്ന് കിട്ടും. അപ്പോൾ അത് നമുക്കൊന്ന് കളഞ്ഞെടുക്കാം ആദ്യം. അപ്പോൾ ഇതുപോലെ ഈ ഓറഞ്ചിൻ്റെ തൊലിയുടെ ഉള്ളിൽ വെള്ളക്കളറൊക്കെ ഒന്ന് നമുക്ക് കളഞ്ഞെടുത്തിട്ട് വരാം. നിങ്ങൾക്കത് ചുരണ്ടി കഴിഞ്ഞാൽ തന്നെ പോരും കേട്ടോ. അപ്പോൾ അത് പോന്നു കഴിഞ്ഞാൽ അതിൻ്റെ കനപ്പിന് ഒരു കുറവ് കിട്ടും നമുക്ക്. അതിനാണ് നമ്മൾ ഈ വെള്ള കളറ് ചുരണ്ടി കളയുന്നത്. അപ്പോൾ ഇത് എല്ലാം നമുക്കൊന്ന് കളഞ്ഞെടുത്തിട്ട് വരാം. ഇപ്പോൾ എല്ലാ തൊലി ഇവിടെ വെള്ള കളറൊക്കെ കളഞ്ഞിട്ട് വൃത്തിയാക്കി ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ, ഇതൊരു കട്ടിംബോർഡ് വെച്ചിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കയ്യിൽ എങ്ങനെ നിങ്ങൾക്ക് അരിയാൻ സൗകര്യം വെച്ചാൽ അതുപോലെ അരിയാ. ഇത് ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം. ഈ ഒരു വലിപ്പത്തിൽ വേണം നമുക്ക് ഇതെല്ലാം കട്ട് ചെയ്തെടുക്കാനായിട്ട്, ചെറിയ ചെറിയ ക്യൂബ്സുകളായിട്ട്. അപ്പോൾ നമുക്കിനി ഈ എല്ലാ ഓറഞ്ച് തൊലിയും ഒന്ന് ചെറുതായിട്ട് ഇതുപോലെ ക്യൂബ്സുകളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് വരാം. ഇപ്പോൾ ഞാനിവിടെ എല്ലാതും ക്യൂബ്സുകളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് വെക്കണം. അപ്പോൾ അതിൽ വല്ല വിഷാംശങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോയി കിട്ടും കുറച്ച് നേരം നമ്മൾ വെള്ളത്തിലിട്ടാൽ. പിന്നെ കൂടാണ്ട് പിന്നെ ഒരു നുള്ളി മഞ്ഞപ്പൊടിയും കൂടി ഇടുകയാണെങ്കിൽ നല്ലതാണ്. പിന്നെ കൂടാണ്ട് ചില ഓറഞ്ച് തൊലിയൊക്കെ ഇത്തിരി വാടിയിട്ടുണ്ടാവും, അപ്പോൾ ഇത് വെള്ളമൊഴിച്ച് വെക്കുമ്പോൾ ആ വാടലൊക്കെ മാറിയിട്ട് എല്ലാതൊന്ന് നല്ല ഫ്രഷായി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് നേരം വെള്ളത്തിൽ ഇട്ട് വെക്കുന്നത്. ഇപ്പോൾ ഞാനിവിടെ വെള്ളമൊക്കെ കളഞ്ഞ് ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. കഴുകിയെടുത്ത് ഒരു പാനിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് തിളപ്പിക്കാൻ വെക്കാം. ഇപ്പോൾ ഞാനിതിവിടെ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ മൂടി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് തിളച്ച് കിട്ടും. ഇപ്പോൾ ഇതിവിടെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഇതൊരു അരിപ്പയിലോട്ട് ഒഴിച്ച് വെള്ളം വാർത്തിയെടുക്കാം. അപ്പോൾ നമ്മളിത് വെള്ളം വാർത്തിയെടുത്തതിന് ശേഷം കുറച്ച് പച്ചവെള്ളം ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇത് വീണ്ടും പാനിലേക്ക് ഇടാം. ഇനി നമുക്ക് ഇതിലോട്ട് രണ്ട് പച്ചമുളക് നടുപൊളിച്ചിടാം. പിന്നെ കുറച്ച് വേപ്പില, പിന്നെ ഒരു കാ ടീസ്പൂൺ മുളക് പൊടി, കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ കുറച്ച് നമ്മൾ പിഴിയണ പുളിയിൽ പഴുത്ത പുളി, ആ പിഴിയണ പുളി കുറച്ച് വെള്ളത്തിലിട്ടിട്ട് അതൊന്ന് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുത്തിട്ട് അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് ഇതൊന്ന് തിളപ്പിക്കാൻ വെക്കാം. അപ്പോൾ നമ്മളിത് ഗ്യാസിന് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായി തിളച്ച് ഈ ഓറഞ്ചൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. അപ്പോഴേക്കും നമുക്ക് കുറച്ച് തേങ്ങ ഇതിലേക്ക് അരച്ചെടുക്കാം. അപ്പോൾ തേങ്ങ ഞാനിവിടെ ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. നല്ല കട്ട തേങ്ങാപ്പാലാണ് നമുക്ക് എടുക്കേണ്ടത്. അതിൽ വെള്ളം കുറച്ച് ഒഴിച്ചാൽ മതി. എന്നിട്ട് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ എടുത്തു വരാം നമുക്ക്. അപ്പോൾ നമ്മളുടെ കറി ഇവിടെ നന്നായി തിളച്ച് ഒന്ന് വറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഉപ്പും പുളിയും എല്ലാം ഒന്ന് നോക്കാം പാകത്തിനാണോ എന്ന്. എന്നിട്ട് നോക്കിയിട്ട് നിങ്ങൾക്ക് പോരായ്മ ഉണ്ടെങ്കിൽ പിന്നെ ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. അപ്പോൾ ഉപ്പും പുളിയെല്ലാം കറക്റ്റാണ്. ഇനി ഇതിലേക്ക് ഞാൻ അടിച്ചെടുത്ത തേങ്ങാപ്പാൽ ചേർക്കുകയാണ്. അപ്പോൾ ഇത് കട്ട തേങ്ങാപ്പാലാണ്. ഇത് കൂടി ചേർത്ത് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം.
ഇപ്പോൾ കറി ഇവിടെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് പഞ്ചസാര ആഡ് ചെയ്യുന്നുണ്ട്. ആ പഞ്ചസാര നിങ്ങൾ നോക്കിയിട്ട് നിങ്ങളെ പാകത്തിന് നിങ്ങൾ ആഡ് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ടേസ്റ്റ് നോക്കുമ്പോൾ അറിയാം എത്ര വേണമെന്ന്. കുറച്ച് തന്നെ ഞാൻ ആഡ് ചെയ്യുന്നുള്ളൂ. ഇനിയിപ്പോൾ അഥവാ നിങ്ങൾക്ക് പഞ്ചസാര ആഡ് ചെയ്യാൻ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ഒരു കഷ്ണം ശർക്കര ഇട്ടാൽ മതി. ആ ശർക്കര ആയാലും ഇതിൻ്റെ ടേസ്റ്റിന് മാറ്റമൊന്നും ഉണ്ടാവില്ല. അതും ടേസ്റ്റ് തന്നെയാണ്. ശർക്കര ഇട്ടാലും ടേസ്റ്റ് തന്നെയാണ്. നിങ്ങൾക്ക് ഏതാ ഇഷ്ടം വെച്ചാൽ അത് ആഡ് ചെയ്യാം. അപ്പോൾ അതുകൂടി ഇട്ട് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി നിങ്ങൾ. ഇപ്പോൾ നമ്മളുടെ ഓറഞ്ചിൻ്റെ തൊലി കൊണ്ടുള്ള കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒന്ന് താളിച്ചൊഴിക്കാം. ഞാൻ ഈ പാനിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് കടുകും വറ്റൽമുളകും വേപ്പിലയും കൂടി ഇട്ടാണ് താളിക്കുന്നത്. അപ്പോൾ നമുക്കിത് പൊട്ടിക്കഴിഞ്ഞാൽ ഇത് കറിയിലോട്ട് ഒഴിക്കാം. ഇപ്പോൾ നമ്മളുടെ കറി ഇവിടെ താളിച്ചൊഴിച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ ഇന്നത്തെ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി നമുക്ക് പുതിയ റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻസ് അറിയിക്കണം. അപ്പോൾ ഇനി അടുത്ത വീഡിയോയുമായി വരാം. ഓക്കെ, ബൈ ബൈ.